90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. ബുറേവി ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിൽ മരണം 11, കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ കേരളത്തിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശം. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായി നടക്കുന്ന 5-ാം വട്ട ചർച്ച ഇന്ന്. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനവുമായി കർഷക സംഘടനകൾ. രാജ്യവ്യാപകമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കും. ഡൽഹി അതിർത്തിയിൽ ഉടനീളം പോലീസിന്റെയും കേന്ദ്രസേനയുടെയും വിന്യാസം വർദ്ധിപ്പിച്ചു. ചൊവ്വാഴ്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് കർഷക സംഘടനകൾ. ഡോളർ കടത്തുകേസിൽ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെയും മുഖ്യമന്ത്രിയുടെ മുൻ ഐടി ഫെലോ അരുൺ ബാലചന്ദ്രനെയും കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി സന്തോഷ് ഈപ്പൻ കസ്റ്റംസ് ഓഫീസിൽ. സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ കോൺസുലേറ്റിലെ മുൻ ഗൺമാനായ ജയ്ഘോഷിനെ പ്രതി ചേർക്കാൻ ഒരുങ്ങി കസ്റ്റംസ്. കൊച്ചി കസ്റ്റംസ് ഓഫീസിനെ ഏർപ്പെടുത്തിയ CRPF സുരക്ഷ പിൻവലിച്ചു. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി കസ്റ്റംസ്. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന സംശയം. കേസിൽ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ പ്രതിനിധിയുടെ മൊഴി രേഖപ്പെടുത്തി. സ്പേസ് പാർക്കിൽ സ്വപ്നയുടെ നിയമനം നടത്തിയത് വിഷൻ ടെക്നോളജീസ് എന്ന് വെളിപ്പെടുത്തൽ. കോവിഡ് വാക്സിൻ വിതരണ തയ്യാറെടുപ്പിൽ രാജ്യം. വാക്സിൻ അന്തിമാനുമതി നൽകുന്നതിന് മുൻപ് വിതരണത്തിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനൊരുങ്ങി ആരോഗ്യമന്ത്രാലയം. ആദ്യഘട്ട വാക്സിൻ നൽകേണ്ടവരുടെ പട്ടികയ്ക്ക് ഇന്ന് അന്തിമരൂപം തയ്യാറായേക്കും. ആദ്യ വാക്സിന്റെ പരമാവധി വില 730 രൂപ. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ ബംഗളൂരു സിറ്റി സെഷൻസ് കോടതി ഇന്ന് തുടർവാദം കേൾക്കും. ബിനീഷിന്റെ വാദം പൂർത്തിയായെങ്കിലും എതിർവാദം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ഇഡിക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ ഇന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരായേക്കും. ബിനീഷിന്റെ റിമാൻഡ് കാലാവധി ചൊവ്വാഴ്ച അവസാനിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ചൊവ്വാഴ്ച ബൂത്തിലെത്തുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾ. കോവിഡ് സാഹചര്യത്തിൽ കൊട്ടിക്കലാശം ഒഴിവാക്കും. വെർച്വൽ റാലികളുമായി മുന്നണികൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ ട്രഷറികൾ നാളെ പ്രവർത്തിക്കും. നാളെ ട്രഷറി തുറന്നിരിക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ നടപടി. തെരഞ്ഞെടുപ്പിനുള്ള പണമെടുപ്പ് തടസ്സപ്പെടാതിരിക്കാൻ. പരസ്യങ്ങളുടെ സംപ്രേഷണത്തിന് സ്വകാര്യ ചാനലുകൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചാനലുകൾ പ്രോത്സാഹിപ്പിക്കരുതെന്ന നിർദ്ദേശം. ഓൺലൈൻ ഗെയിം അടക്കമുള്ള പരസ്യങ്ങൾ സ്വകാര്യ ചാനലുകൾ സംപ്രേഷണം ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രികളും പ്രൈവറ്റ് ലാബുകളിലും മിന്നൽ പരിശോധന. ഡ്രഗ്സ് കൺട്രോൾ, GST, ലീഗൽ മെട്രോളജി വകുപ്പുകൾ ഉൾപ്പെട്ട സ്പെഷ്യൽ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 95,71,000 പിന്നിട്ടു. 90 ലക്ഷം പേർക്ക് രോഗമുക്തി. കോവിഡ് വാക്സിൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വിതരണത്തിന് തയ്യാറാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്ത് 6,61,65,788 കോവിഡ് ബാധിതർ. 24 മണിക്കൂറിനിടെ 11,670 കോവിഡ് മരണം. പുതുതായി 638,846 പേർക്ക് രോഗബാധ. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 5,229 പോസിറ്റീവ് കേസുകളും 127 മരണവും. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 83,859 പേർ. സംസ്ഥാനത്ത് റെംഡെസിവിറിന്റെ ഒരു ഡോസിന്റെ വില ഏകീകരിച്ച മഹാരാഷ്ട്ര സർക്കാർ. 2,360 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്കാണ് റെംഡെസിവിർ നൽകുക. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവരെ ദേശവിരുദ്ധരായി ചിത്രീകരിക്കരുതെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ്. തെളിവുകളില്ലാതെ ഖാലിസ്ഥാനികളായും ചിത്രീകരിക്കരുതെന്നും ആവശ്യം. കർഷക സമരത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതിൽ ആശങ്കയെന്നും എഡിറ്റേഴ്സ് ഗിൽഡ്. ഇന്ത്യയ്ക്ക് 90 മില്യൺ ഡോളറിന്റെ സൈനിക ഉപകരണങ്ങൾ നൽകാൻ അമേരിക്കയുടെ അനുമതി. ഇന്ത്യയുമായി പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തമാക്കാൻ ശ്രമം. സൈനിക യാത്രാവിമാനമായ C-130J സൂപ്പർ ഹർക്കുലീസിന് ആവശ്യമായ സേവനങ്ങളും ഉപകരണങ്ങളുമാണ് നൽകുക. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മുകശ്മീരിലും ലഡാക്കിലും വഖഫ് ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി. പ്രഖ്യാപനം ഇന്നലെ ഡൽഹിയിൽ ചേർന്ന സെൻട്രൽ വഖഫ് കൌൺസിൽ യോഗത്തിൽ.
പിഎൻബി തട്ടിപ്പ് കേസിൽ ഗീതാഞ്ജലി ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് വിപുൽ ചിദലിയയ്ക്ക് ജാമ്യം നിഷേധിച്ച് മുംബൈ പ്രത്യേക സിബിഐ കോടതി. 11,400 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ വിപുൽ അറസ്റ്റിലായത് 2018 സാമ്പത്തിക തട്ടിപ്പ് ആസൂത്രണം ചെയ്തതിൽ മെഹുൽ ചോക്സിക്കൊപ്പമുണ്ടായിരുന്ന ആളാണ് വിപുലെന്ന് സിബിഐ. അധോലോക കുറ്റവാളി ഇക്ബാൽ മിർച്ചിയുടെ കുടുംബത്തെ രാജ്യം വിട്ട സാമ്പത്തിക കുറ്റവാളികളാക്കി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കോടതിയെ സമീപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കാർഷിക പ്രക്ഷോഭത്തിൽ പങ്കാളിയായ വയോധികയെ മോശമായി ചിത്രീകരിച്ച സംഭവത്തിൽ കങ്കണ റണാവത്ത് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി ഒരാഴ്ചക്കകം നിരുപാധികം മാപ്പു പറയണമെന്ന് DSGMC മേധാവി മൻജീന്ദർ സിംഗ് സിർസ. വയോധികയായ മോഹീന്ദർ കൌറിനെ 100 രൂപയ്ക്ക് ലഭ്യമാണെന്നായിരുന്നു കങ്കണയുടെ ട്വീറ്റ്. ഭീമ കൊറിഗാവ് കേസിൽ അറസ്റ്റിലായ ഫാദർ സ്റ്റാൻസ്വാമിക്ക് ജയിലിൽ സിപ്പറും സ്ട്രോയും അനുവദിച്ചു. പാർക്കിൻസൺ രോഗബാധിതനായതിനാൽ ഭക്ഷണം കഴിക്കാൻ സിപ്പർ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് 1 മാസം മുൻപ്. 83-കാരനായ സാമൂഹിക പ്രവർത്തകനെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് ഒക്ടോബറിൽ. കൊൽക്കത്തയിൽ ഇനി മുതൽ ഇരുചക്രവാഹന ഡ്രൈവർമാർക്ക് ഹെൽമറ്റ് ഇല്ലെങ്കിൽ ഇന്ധനമില്ല. നിയമം 8 മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാവരും ഹെൽമറ്റ് ധരിക്കുന്നത് ഉറപ്പുവരുത്താനാണ് നടപടിയെന്ന് പശ്ചിമബംഗാൾ സർക്കാർ. അർത്ഥമില്ലാത്ത പുതുവത്സരാഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന് കർണാടക മന്ത്രി ഡോക്ടർ കെ സുധാകർ. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കണം. പുതുവത്സരാഘോഷങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും മന്ത്രി. ലവ് ജിഹാദിനെതിരെ ബില്ലുകൾ കൊണ്ടുവരുന്നതിന് തയ്യാറാണെന്ന് കർണാടക സർക്കാർ. പശു കശാപ്പ് നിരോധിക്കുമെന്നും കർണാടക ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ സി എൻ അശ്വരത് നാരായണൻ. ജയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ RIMS ഡയറക്ടറുടെ വീട്ടിലേക്ക് മാറ്റിയതിൽ റിപ്പോർട്ട് തേടി ജാർഖണ്ഡ് ഹൈക്കോടതി. നടപടി പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ. 1 മുതൽ 8 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാർച്ച് വരെ ക്ലാസ് ഉണ്ടായിരിക്കില്ലെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇന്നലെ നടത്തിയ യോഗത്തിൽ അടുത്ത അധ്യയന വർഷം ഏപ്രിലിൽ തുടങ്ങും. പ്രൊജക്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും 8 ക്ലാസ് വരെയുള്ളവർക്ക് മാർക്ക് നൽകുക. മണിപ്പൂരിൽ 2 സ്ഥലങ്ങളിലായി ഭീകരപ്രവർത്തനങ്ങൾക്കും അനധികൃതമായി ആയുധം കടത്താൻ ശ്രമിച്ചതിനുമായി 2 പേർ അറസ്റ്റിൽ. പ്രതികളെ പിടികൂടിയത് അസം റൈഫിൾസും മണിപ്പൂർ പോലീസും സംയുക്തമായി. ഇരുവരിൽ നിന്നും ആയുധങ്ങൾ കണ്ടെടുത്തു. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിൽ ആശംസകൾ അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJPയുടെ വികസന രാഷ്ട്രീയത്തിലും പ്രധാനമന്ത്രിയിലും വിശ്വാസമർപ്പിച്ച് തെലങ്കാനയിലെ ജനങ്ങൾക്ക് നന്ദിയെന്ന് അമിത്ഷായുടെ ട്വീറ്റ്. പഞ്ചാബ് രാജ്നഗറിൽ ശ്രീറാം ഭക്തസേനാ മേധാവി ധർമ്മിന്ദർ മിശ്രയെ ആക്രമിച്ച കേസിൽ 8 പേർ അറസ്റ്റിൽ. ബുധനാഴ്ച രാത്രിയാണ് പ്രതികൾ മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ധർമ്മിന്ദർ മിശ്രയെ ആക്രമിച്ചത്. വായുമലിനീകരണം തടയുന്നതിനായി ടാറ്റ മോട്ടോഴ്സ് നിർമ്മിച്ച 26 എയർ കണ്ടീഷൻഡ് ഇലക്ട്രിക് ബസ്സുകൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നാടിന് സമർപ്പിച്ചു. CCTV, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള സുരക്ഷാ സംവിധാനം, വികലാംഗർക്കുള്ള ലിഫ്റ്റ് എന്നിവയടക്കം ബസ്സിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലബോറട്ടറികൾ തുറക്കാൻ സർക്കാർ അനുമതി. മെഡിക്കൽ കോളേജുകൾ അക്കാദമിക് സെഷനുകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലബോറട്ടറികൾക്കും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം. മുംബൈയിൽ 3 കോടി രൂപ വില വരുന്ന ഹെറോയിൻ DRI ഉദ്യോഗസ്ഥർ പിടികൂടി. കൃത്രിമ മുടിയുടെ പാക്കറ്റുകളിൽ കടത്താൻ ശ്രമിച്ചാണ് ഹെറോയിൻ പിടിച്ചെടുത്തത്. DRIക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹെറോയിൻ പിടികൂടിയത്. എംഫിൽ PhD വിദ്യാർത്ഥികൾക്ക് തീസിസ് സമർപ്പിക്കാൻ 6 മാസം കൂടി സമയം. നടപടി കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. തീരുമാനം ആദ്യം നീട്ടിയ സമയപരിധി 31 അവസാനിക്കാനിരിക്കെ. UPയിൽ പോലീസുമായി നടത്തിയ ഏറ്റുമുട്ടലിൽ ഒരാൾ പിടിയിൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരുക്ക്. സംഭവം UPയിലെ ഗൗതം ബുദ്ധ നഗറിൽ. അന്തർദേശീയ വാർത്തകൾ. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ബോംബ് സ്ഫോടനം. സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്ക്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. 2 കോടി ജനങ്ങൾക്ക് ഈ മാസം തന്നെ കോവിഡ് വാക്സിൻ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മേധാവി സ്റ്റീഫൻ ഹാൻ. ഫൈസർ വാക്സിൻ അംഗീകാരം നൽകിയാൽ ഉടൻ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് സ്റ്റീഫൻ ഹാൻ.
തുർക്കിക്ക് ശാസ്ത്രീയമായി യൂറോപ്യൻ യൂണിയൻ മെഡിറ്ററേനിയൻ മേഖലയിൽ തുർക്കി നടത്തുന്ന അനധികൃത എണ്ണ പര്യവേഷണം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ. യമനിലെ വ്യവസായ മേഖലയ്ക്ക് സമീപമുണ്ടായ ഷെല്ലാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. ഹൂത്തി വിമതരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് യമൻ. ഓസ്ട്രിയൻ മുൻ ധനമന്ത്രി കാൾ ഹെയ്ൻസ് ഗ്രാസറിന് 8 വർഷത്തെ തടവ് ശിക്ഷ. വിയന്നയിലെ കോടതിയാണ് ഗ്രാസറിനെ ശിക്ഷിച്ചത്. 80 കോടി രൂപയോളം വരുന്ന അഴിമതി ഇടപാടിൽ കാൾ ഹെയ്ൻസ് ഗ്രാസറിന്റെ പങ്ക് വ്യക്തമായെന്ന് കോടതി. കോവിഡ് വാക്സിൻ ലഭ്യമാകുമ്പോൾ അത് എടുക്കാൻ അമേരിക്കക്കാരെ നിർബന്ധിക്കില്ലെന്ന് നിയുക്ത US പ്രസിഡന്റ് ജോ ബൈഡൻ. വാക്സിനെക്കുറിച്ചുള്ള ആശങ്കകൾ അകറ്റാൻ താൻ പരസ്യമായി വാക്സിൻ എടുക്കാൻ തയ്യാറാണെന്നും ബൈഡൻ. താൻ അധികാരമേറ്റെടുക്കുന്ന ചടങ്ങിന് വൻ ജനാവലി ഉണ്ടാകില്ലെന്ന സൂചനയും ജോ ബൈഡൻ നൽകി. അമേരിക്കയിൽ കഞ്ചാവ് നിയമവിധേയമാക്കുന്ന നിയമത്തെ അനുകൂലിച്ച് US ഹൌസ് ലെജിസ്ലേറ്റേഴ്സ്. ഇതാദ്യമായാണ് കോൺഗ്രസിൽ നിയമത്തെ അനുകൂലിച്ച് വോട്ട് ലഭിക്കുന്നത്. അമേരിക്കയിൽ 15 സ്റ്റേറ്റുകളിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാണ്. രാജ്യത്ത് കോവിഡ് വാക്സിൻ ആദ്യം നൽകുക നഴ്സിംഗ് ഹോമുകളിലെന്ന സ്വീഡൻ. രാജ്യത്തേക്ക് വാങ്ങുന്നത് 6 ലക്ഷത്തോളം കോവിഡ് വാക്സിനുകൾ. രോഗം ബാധിച്ച് ഏറ്റവും ദുരിതത്തിലായവർക്കാണ് മരുന്ന് നൽകുന്നതെന്ന് സ്വീഡൻ പബ്ലിക് ഹെൽത്ത് ഏജൻസി. ജനുവരിയോടെ രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണം നടത്തുമെന്ന് കാനഡ. ഈ മാസം 25 മുൻപായി വിതരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമെന്ന് പബ്ലിക് ഹെൽത്ത് ഏജൻസി. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 3,96,000 പേർ. ജർമ്മനിയിൽ കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് അധികൃതർ. വാക്സിൻ എടുക്കുന്നതിന് ആരെയും നിർബന്ധിക്കില്ല. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് വ്യാപകമായി പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനം. ഫലസ്തീൻ വെസ്റ്റ് ബാങ്കിൽ 14 വയസ്സുകാരനെ വെടിവെച്ചു കൊന്ന ഇസ്രയേൽ സൈന്യം. ഫലസ്തീൻ വംശജനായ അലി ഐമാനാണ് കൊല്ലപ്പെട്ടത്. വെടിവെയ്പ്പ് നടന്നത് പ്രദേശത്ത് ഇസ്രയേൽ സൈന്യത്തിന്റെ കടന്നുകയറ്റത്തിനെതിരായ പ്രതിഷേധത്തിനിടെ. അഫ്ഗാനിസ്ഥാനിലെ ഏക വനിതാ ലഫ്റ്റനന്റ് ജനറലായിരുന്ന സുഹൈല സിദ്ദിഖ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 6 വർഷമായി അൾഷൈമേഴ്സ് ബാധിച്ചു ചികിത്സയിലായിരുന്നു. അമേരിക്കൻ വിദേശകാര്യ സമിതിയുടെ പുതിയ ചെയർമാനായ ഗ്രിഗറി മിക്സ് തെരഞ്ഞെടുക്കപ്പെട്ടു. സമിതിയുടെ തലവനാകുന്ന ആദ്യ ആഫ്രിക്കൻ വംശജനാണ് മിക്സ്. രാജ്യത്തിന്റെ വിദേശകാര്യ നയത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് ഗ്രിഗറി മിക്സ്. 2nd ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ആഗോള ഭീഷണിയാണ് ചൈനയെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ ജോൺ റാഡ്ക്ലിഫ്. രാജ്യാന്തര തലത്തിൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വെല്ലുവിളി ഉയർത്തുന്നത് ചൈനയുടെ ലക്ഷ്യം വ്യക്തമാണെന്നും ജോൺ റാഡ്ക്ലിഫ്. അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മൊഡേണയ്ക്ക് അടുത്ത വർഷം 500 ദശലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്റ്റെഫാൻ ബാൻസൽ. സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വാക്സിൻ 94% ഫലപ്രദമാണ്. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉപയോഗ അംഗീകാരത്തിനായി യൂറോപ്യൻ യൂണിയനിലും കമ്പനി അപേക്ഷ നൽകിയെന്ന് സ്റ്റെഫാൻ ബാൻസൽ. ഫ്രാൻസിൽ അടുത്ത വർഷം ആരംഭത്തോടെ ആദ്യഘട്ട വാക്സിൻ പുറത്തിറക്കാനാകുമെന്ന് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളിലൂടെ വാക്സിൻ സൗജന്യമായി നൽകും. കിഴക്കൻ ജെറുസലേമിൽ പള്ളിക്ക് തീയിടാൻ ശ്രമം. ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ചർച്ച് ഓഫ് നേഷൻസിനുള്ളിൽ കത്തിക്കാനുള്ള ദ്രാവകമൊഴിച്ചാണ് കത്തിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ്. ഇറ്റലിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. രാത്രികാല ആഘോഷ പരിപാടികൾക്ക് കർശന നിയന്ത്രണം. തീരുമാനം ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ. പുതിയ നിയന്ത്രണം ജനുവരി 6 വരെ. 2030-ഓടെ 7 ലക്ഷത്തിലധികം ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറക്കുമെന്ന ഡെൻമാർക്ക്. നടപടി വായുമലിനീകരണം തടയുന്നതിന്റെ ഭാഗമായി. നിലവിൽ രാജ്യത്ത് 20,000-ത്തിലധികം ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറങ്ങിയെന്ന് സർക്കാർ. ഇന്ത്യയിൽ തുടരുന്ന കർഷക സമരത്തിന് വീണ്ടും പിന്തുണയറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. ലോകത്തെവിടെയും സമാധാനപരമായി സമരം ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്കൊപ്പമാണെന്ന് കാനഡയെന്ന് ജസ്റ്റിൻ ട്രൂഡോ. ഇന്ത്യയിലെ കർഷക സമരത്തിന് പിന്തുണയറിയിച്ചുള്ള ട്രൂഡോയുടെ പ്രതികരണം ഇത് 2nd തവണ. സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ല വിമാനം തകർത്തതായി സൗദി സഖ്യസേന. ദക്ഷിണ സൗദിയിലെ ജനവാസ കേന്ദ്രം ലക്ഷ്യമാക്കി ഹൂതികൾ വിക്ഷേപിച്ച ആളില്ല വിമാനമാണ് ആകാശത്ത് തകർത്തതെന്ന് സഖ്യസേന. ഖത്തറും ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ കുവൈറ്റിന്റെ ശ്രമങ്ങളെ അഭിനന്ദിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സമാധാന ശ്രമങ്ങൾക്കായി ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രയത്നിക്കണമെന്നും UN സെക്രട്ടറി ജനറൽ. ISL ൽ ഈ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി ബംഗളൂരു FC. ചെന്നൈയിനെതിരെ എതിരില്ലാത്ത 1 ഗോളിനാണ് ബംഗളൂരു FCയുടെ ജയം. വിജയഗോൾ നേടിയത് സുനിൽ ഛേത്രി. ISL ൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും.
വിജയപാതയിൽ തിരിച്ചെത്താൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഈസ്റ്റ് ബംഗാൾ ഇറങ്ങുന്നത് സീസണിലെ ആദ്യ ജയം തേടി. മത്സരം രാത്രി 7:30 ഗോവ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ ടീമുകൾ കളത്തിൽ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെസ്റ്റ്ഹാമിനെ നേരിടും. ഫുൾഹാമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളി. ഇംഗ്ലീഷ് താരം ബില്ലി ജോ സോണ്ടേഴ്സ് WBO സൂപ്പർ മിഡിൽ വെയ്റ്റ് കിരീടം നിലനിർത്തി. ബ്രിട്ടന്റെ തന്നെ മാർട്ടിൻ മറയെ തോൽപ്പിച്ചാണ് സോണ്ടേഴ്സ് ചാമ്പ്യനായത്. പരുക്കേറ്റ ഇന്ത്യൻ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് ഓസ്ട്രേലിയക്കെതിരായ വരും മത്സരങ്ങൾ നഷ്ടമാകും. പരമ്പരയിലെ വരും മത്സരങ്ങൾ ജഡേജ കളിക്കില്ലെന്ന് BCCI. പകരക്കാരനായി ഷർദുൽ താക്കൂറിനെ ടീമിൽ ഉൾപ്പെടുത്തി. അടുത്ത സീസണായുള്ള എവേ ജേഴ്സി പുറത്തിറക്കി ഗോകുലം കേരള FC. ട്വിറ്ററിലൂടെയാണ് ടീം ജേഴ്സി പ്രകാശനം ചെയ്തത്. ജേഴ്സി ആദ്യമായി അണിയുക IFA ഷീൽഡ് ടൂർണമെന്റ്. തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിൽ സഞ്ചാരികൾക്കായ മിനി ട്രെയിൻ സർവീസ് ആരംഭിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സഞ്ചാര സൌകര്യം സജ്ജമാക്കിയിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ആശങ്കയൊഴിഞ്ഞ് കൊല്ലം ജില്ലയിലെ തീരദേശ മലയോര മേഖലയിലെ ജനങ്ങൾ. ജില്ലയിലെ തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ പ്രതികൂലമല്ലാത്ത സാഹചര്യത്തിലും മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണങ്ങൾ തുടരും. കൊല്ലം പത്തനാപുരം ചെമ്മരവിയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്ക്. ഉള്ളുമല വനവാസ കോളനിയിലെ താമസക്കാരായ ബോസ് രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. എക്സ്പ്രസ് സ്പെഷ്യലായി മാറ്റിയ പുനലൂർ മധുര പാസഞ്ചർ ട്രെയിൻ സർവീസ് തുടങ്ങി. തിരുവനന്തപുരം മുതൽ മയ്യനാട് വരെ ഓർഡിനറി ടിക്കറ്റിന് 50 രൂപയും സ്ലീപ്പറിന് 145 രൂപയും തേർഡ് AC 505 രൂപയുമാണ് പുതുക്കിയ നിരക്ക്. കൊല്ലം കുണ്ടറയിൽ ചില്ലറ വിൽപ്പനയ്ക്കായി കാറിൽ സൂക്ഷിച്ച 37 ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് കുണ്ടറ സ്വദേശി കെന്നടി. ആലപ്പുഴ ജില്ലയിലെ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതായി പരാതി. കായംകുളം നഗരത്തിലെ പരിപ്രക്കുളത്തിൽ ടാർ വീപ്പകൾ ഉപേക്ഷിച്ച് മലിനമാക്കിയെന്നാണ് പരാതി. പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് മുൻകരുതലിന്റെ ഭാഗമായി പോളിംഗ് ബൂത്തുകളിലും അല്ലാതെയും ഉപയോഗിക്കുന്നതിന് 10,300 ലിറ്റർ സാനിറ്റൈസർ എത്തി. ബൂത്തുകളിൽ വിതരണം ചെയ്യുന്നതിന് 26,640 N95 മാസ്കുകളും 17,770 കയ്യുറകളും എത്തിച്ചു. പത്തനംതിട്ട അടൂർ ഏനാദിമംഗലത്തെ പാറമടകളുടെ പ്രവർത്തനം പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നതായി പരാതി. കണ്ണങ്കര കോളനിക്ക് സമീപത്തെ പാറമടയിൽ അനിയന്ത്രിതമായി സ്ഫോടനം നടത്തുന്നെന്ന് നാട്ടുകാർ. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിന് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ ലഭിച്ചത് 1279 അപേക്ഷകൾ. ലഭിച്ച അപേക്ഷയിൽ 344 പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന്റെ മകൻ എം ഹർഷവർദ്ധൻ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി. ദർശനത്തിന് ശേഷം തന്ത്രിയെയും മേൽശാന്തിമാരെയും സന്ദർശിച്ചു. പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ചുമതലകൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ജില്ലാ കളക്ടർ PB നൂഹ്. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് സംവിധാനത്തിൽ ജില്ലയിലെ നോഡൽ ഓഫീസറായ അസിസ്റ്റന്റ് കളക്ടർ VChelsanye കളക്ടർ ചുമതലപ്പെടുത്തി. ഇടുക്കി മൂന്നാറിൽ ഇത്തവണ പൊമ്പിളെ ഒരുമൈ സ്ഥാനാർത്ഥികളില്ല. പൊമ്പിളെ ഒരുമയുടെ പേരിൽ വോട്ട് വാങ്ങി മുൻപ് വിജയിച്ചവർ പിന്നീട് കാലുമാറിയതിനാൽ ഇനി മത്സരിക്കേണ്ടെന്നാണ് നിലപാട്. ഇടുക്കി ഹൈറേഞ്ചിൽ കർഷകരെ വലച്ച് കാട്ടുപന്നി ശല്യം രൂക്ഷം. ചപ്പാത്ത് മരുതുംപേട്ടയിൽ കാട്ടുപന്നികൾ കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. മാതൃജ്യോതി കർഷക കൂട്ടായ്മയുടെ 500 കപ്പത്തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. ഇടുക്കി തൊടുപുഴ നഗരസഭ NDAയുടെ വികസന രേഖ പുറത്തിറക്കി. BJP ഇടുക്കി ജില്ലാ അധ്യക്ഷൻ KS അജി പ്രകാശനം ചെയ്തു. ഇടുക്കി താളുംകണ്ടം ആദിവാസി സങ്കേതത്തിലേക്കുള്ള റോഡിൽ സ്ഥാപിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് തകർക്കാൻ ശ്രമം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെക്ക് പോസ്റ്റ് തകർക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് ആക്ഷേപം. കൂത്താട്ടുകുളം നഗരസഭയിൽ UDF LDF മുന്നണികൾ പ്രകടന പത്രിക പുറത്തിറക്കി. UDF പ്രകടന പത്രികയുടെ പ്രകാശനം അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബാണ് LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. എറണാകുളം ആലങ്ങാട് അനധികൃത വിദേശമദ്യം പിടികൂടിയ എക്സൈസ് CI ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥർ ക്വാറന്റീനിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതികളിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. തൃശൂരിൽ കോവിഡ് ബാധിതരുടെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആകാശവാണിയുടെ പ്രാദേശിക നിലയങ്ങൾ നിർത്തലാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തൃശൂർ ആകാശവാണി നിലയത്തിനു സമീപം പ്രതിഷേധം. യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി EM സതീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ പെരുമ്പിലാവിൽ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാർ തട്ടിയെടുത്ത നാലു പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി ഷാഹിദ്, അഞ്ചങ്ങാടി സ്വദേശി അജ്മൽ, ഫൈസൽ, സുഫിയാൻ എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂരിൽ ഇന്ന് നടക്കുന്ന ക്ലാസിൽ പുതുതായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചവരും ഇതുവരെ ക്ലാസിൽ പങ്കെടുക്കാത്തവരും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് തൃശൂർ ജില്ലാ ഇലക്ഷൻ ഓഫീസർ. പോളിംഗ് സ്റ്റേഷൻ ഡ്യൂട്ടി ലഭിച്ചിട്ടും ഇതുവരെയും ക്ലാസുകളിൽ പങ്കെടുക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഇലക്ഷൻ ഓഫീസർ. തൃശൂർ ഒല്ലൂരിൽ ഭാര്യാപിതാവിനെ മരുമകൻ കുത്തിക്കൊലപ്പെടുത്തി. മരോട്ടിച്ചാൽ കൈനിക്കുന്ന തോട്ടുങ്ങൽ സണ്ണിയാണ് മരിച്ചത്. മരുമകൻ വിനു പോലീസ് കസ്റ്റഡി. മലപ്പുറം തേഞ്ഞിപ്പലത്ത് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് തകർന്നു. ഡ്രൈവർ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകടം എയർപോർട്ട് റോഡിൽ കോഹിനൂരിന് സമീപം. മലപ്പുറം മുണ്ടേരി സംസ്ഥാന വിത്ത് കൃഷിത്തോട്ടത്തിൽ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. ഫാമിന്റെ പ്രധാന തോട്ടമായ തെങ്ങ് പോളിനേഷൻ പ്ലോട്ട് ആനകൾ കയറി നശിപ്പിച്ചു. ആനശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം 8 ലക്ഷം കടന്നു. ആകെ 8,06,671 സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 7 ലക്ഷത്തിലേറെ പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. വയനാട് ജില്ലയിൽ സ്പോർട്സ് കൌൺസിലിന്റെ അറിവോടെ പ്രവർത്തിക്കുന്നത് ഒഴികെയുള്ള എല്ലാ നീന്തൽ കുളങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഉത്തരവിട്ടു. ബന്ധപ്പെട്ട തഹസീൽദാർ, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എന്നിവർ ഹോട്ടലുകളും റിസോർട്ടുകളും പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. വയനാട് പനമരത്ത് ചാരായവും വാഷും കൈവശം വെച്ചതിന് ഒരാൾ അറസ്റ്റിൽ. പ്രതിയുടെ വീട്ടിൽ നിന്ന് 4 ലിറ്റർ വ്യാജമദ്യവും 50 ലിറ്റർ വാഷും കണ്ടെത്തി. വയനാട് ജില്ലയിൽ നഞ്ച സീസണിൽ കൃഷി ചെയ്ത കർഷകരുടെ നെല്ല് സപ്ലൈകോ സംഭരിച്ചു തുടങ്ങി. സംഭരണം കിലോയ്ക്ക് 27 രൂപ നിരക്കിൽ. കർഷകർ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ 15 ദിനം രജിസ്റ്റർ ചെയ്യണമെന്ന അറിയിപ്പ്. വയനാട് ബാവലി പുതിയൂർ കൃഷിയുടെ പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കം. കിസ്റ്റോൺ ഫൗണ്ടേഷൻ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായി ചേർന്നാണ് പദ്ധതി. കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പുറത്തിറക്കിയ ഇലക്ഷൻ ഗൈഡ് ജില്ലാ കളക്ടർ ടി വി സുഭാഷ് പ്രകാശനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് കളക്ടർ ആർ ശ്രീലക്ഷ്മി ഏറ്റുവാങ്ങി. കണ്ണൂർ ഇരിട്ടി ഉഴുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ചാ വിഗ്രഹത്തിൽ ചാർത്തിയ 1 ഗ്രാം വീതം തൂക്കമുള്ള 3 താലികളും ഓഫീസിലെ 4,800 രൂപയും മോഷണം പോയി. കോവിഡ് ബാധിച്ച് മരിക്കുന്നവർക്കായി ശ്രീലങ്കൻ പ്രതിപക്ഷ പാർട്ടി ശവമഞ്ചങ്ങൾ വിതരണം ചെയ്യുന്നതായി വ്യാജപ്രചാരണം. പാർട്ടി ചിഹ്നം പതിപ്പിച്ച ശവമഞ്ചങ്ങളാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് വാർത്ത പ്രചരിക്കുന്നത്. പ്രക്ഷോഭം നടത്തുന്ന ഇന്ത്യൻ കർഷകരെ പിന്തുണയ്ക്കാൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ധർണയിൽ പങ്കെടുത്തു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കും. കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക ബില്ലിനെതിരെയായി ഒരാഴ്ചയിലേറെയായി ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം നടക്കുകയാണ്. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കർഷക പ്രതിഷേധത്തിന് പിന്തുണയുമായി ധർണയിൽ പങ്കെടുത്തു എന്ന തലക്കെട്ടോടെയുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. 2015 നവംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഡോ കനേഡിയൻ കമ്മ്യൂണിറ്റിയുമായി ചേർന്ന് ഒട്ടാവയിലെ ഒരു ഹിന്ദു ക്ഷേത്രവും ഗുരുദ്വാരയും സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ വ്യാജ തലക്കെട്ടോടെ പ്രചരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ കർഷക പ്രതിഷേധത്തെ അനുകൂലിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങളും നടക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഹൈക്കമ്മീഷണർക്ക് ഇന്ത്യയുടെ മുന്നറിയിപ്പുമുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ പുതുതായി 2 പ്രദേശങ്ങൾ കൂടി കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണത്തിൽ. നിയന്ത്രണം ദേവികുളങ്ങര പഞ്ചായത്തിലെ വാർഡ് 2, തണ്ണീർമുക്കം പഞ്ചായത്തിലെ വാർഡ് 22 എന്നീ പ്രദേശങ്ങൾ. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കോവിഡ് ബാധിച്ചു മരിച്ചു. മരിച്ചത് ജി ആർ ഉദ്വാനി. കൊല്ലം പന്മന പഞ്ചായത്തിലെ 13-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി മരിച്ചു. CPIM സ്ഥാനാർത്ഥി രാജു രാസ്കെയാണ് മരിച്ചത്. രാജ്യത്ത് ഡീസലിനും പെട്രോളിനും വിലക്കയറ്റം. ഡീസൽ വില ലിറ്ററിന് 73 രൂപയും പെട്രോൾ വില 82.86 രൂപയുമായി ഉയർന്നു. 2 ആഴ്ചയ്ക്കിടെ ഇത് 12-ാം തവണയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഉയരുന്നത്. ബുരേവി ചുഴലിക്കാറ്റ് ദുർബലമായതോടെ കേരളത്തിൽ ജാഗ്രത തുടരേണ്ടതില്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. സംസ്ഥാനത്തിൽ നിലവിൽ ആശങ്ക ഒഴിഞ്ഞതായി മന്ത്രി. ഹൺഡ്രഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.